ഓം ശാന്തി ഇന്ന് നമുക്ക് ഉറുമ്പിൽ നിന്ന് കുറച്ച് പാഠം പഠിക്കാം ഈ മനോഹരമായ പ്രകൃതിയിൽ ഈശ്വരൻ്റെ രചനയിൽ ഓരോ ജീവിക്കും അതിൻ്റേതായിരിക്കുന്ന ഒരു വിശേഷതയും അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഒരിക്കൽ ഞാൻ ഓർമ്മിക്കും ഉറുമ്പിൻ്റെ ഡാൻസ് അത് എത്ര ഹാപ്പിയാന്ന് വെച്ചാൽ അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മേലെ വീണ് കിടക്കുന്ന ഒരു ചെറിയ ചർക്കരയുടെ കഷ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഹാൻഡ് കർച്ചീഫും ഇരിക്കുന്നുണ്ടായി പുളിയനുറുമ്പ് എന്ന് പറയുന്നതായിട്ടുള്ള ഉറുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഉറുമ്പ് വന്ന് ആ ശർക്കരേനെ കുറച്ച് ടേസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഭാഷ എന്തോ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എനിവേ അത് തൊട്ടടുത്തതായിട്ടുള്ള ആ കർച്ചീഫുമൊക്കെ കയറി നിന്ന് അതിൻ്റെ കയ്യും കാലം ഒക്കെ ഇട്ടുകൊണ്ട് മനോഹരമായിട്ട രീതിയിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി അധികം വൈകാതെ എവിടെ നിന്നറിയാതെ ഒരുപാട് പുളി ഉറുമ്പുകൾ അതിനെ തേടി വരുകയും ആ ശർക്കരേനെ പൊതിയുകയും ചെയ്തു എനിക്ക് തോന്നുന്നു അവരുടെ ഭാഷയിൽ അങ്ങനെയും വേണമെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകിയിരിക്കാം ഒരു ഇല പൊഴിയുന്നത് പോലും നോക്കി നിന്നാൽ നമുക്ക് രസകരമായി തോന്നിപ്പോകും ശരിക്ക് പാകമായിരിക്കുന്ന ഒരു ഇലയാണെങ്കിൽ അത് പാകം വന്ന് പഴുത്ത് വീഴാനായി കഴിഞ്ഞാൽ കാറ്റുപോലും വേണ്ട നിശ്ചലമായി നിൽക്കുന്ന പ്രകൃതിയിൽ പോലും ആ ഇല ഞെട്ടറ്റ് താഴെ വീഴുന്നത് കാണാം ഓടിപ്പോയെടുത്ത് നോക്കിയാൽ പൊട്ടിക്കുമ്പോൾ ഇലയുടെ ആ ഞെട്ടിൻ്റെ ഉള്ളിൽ പശ വരും പക്ഷേ അത് പാകമായി താഴെ വീണ ഇലയുടെ ഉള്ളില് ഒരു തരി പോലും പശ പോലും നമുക്ക് കാണാൻ സാധ്യമല്ല അങ്ങനെ ഈ പ്രപഞ്ചത്തിന് ഈ പ്രകൃതിന് ശരിക്കൊന്ന് നിരീക്ഷിക്കാൻ നമുക്ക് സാധിച്ചാല് ഈ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ പാഠങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും ആനയിൽ നിന്നും ഒരുപാട് പാഠം പഠിക്കാം അതുപോലെ ഒരു കുഞ്ഞു ജീവി നമ്മളെല്ലാവർക്കും തന്നെ ഉറുമ്പ് ഒരു ചോക്കെടുത്ത് വരച്ചാൽ കഴിഞ്ഞു ഒക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു കൊച്ചു ജീവിയിൽ നിന്നും നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും എനിക്ക് ഇത് വായിച്ചപ്പോൾ പഠിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഒന്നാമത്തെ കാര്യം ഉറുമ്പുകൾ വരിയായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോളൂ ആ ഉറുമ്പ് പോകുന്ന വരിയിൽ ഒരു ഉറുമ്പ് രണ്ടാമത്തെ ഉറുമ്പുമായിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ പിന്നിൽ ഒന്നിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും തിരിച്ചു വരികയാണെങ്കിലും അവർ രണ്ട് പേര് പരസ്പരം സംസാരിക്കുന്നുണ്ടാവും ഉറുമ്പുകൾ പരസ്പരം അവർ തല കൂട്ടിയിടിച്ചുകൊണ്ട് അവരെന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും അത് കഴിഞ്ഞ് അതേ വേഗത്തിൽ പോവും പക്ഷെ ദ സെയിം ലൈനിൽ ലൈൻ തെറ്റേ തെറ്റേയില്ല ഒരാളുടെ പിന്നാലെ മറ്റൊരാളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും അഥവാ ആ ഉറുമ്പിൻ്റെ ലൈനിൽ നിങ്ങളുടെ കൈ വെക്കുകയും കാല് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വെക്കുകയോ ചെയ്തിട്ട് അതിനൊരു തടസ്സം ഉണ്ടാക്കിയാൽ അവിടെ നിന്ന് അത് വഴിമാറിപ്പോകുന്നത് കാണാം അവിടെയും തടസ്സം ഉണ്ടാക്കിയാൽ പിന്നെയും അത് വഴി മാറിപ്പോവും അവിടെയും തടസ്സം ഉണ്ടാക്കാൻ നോക്കിയാൽ തടസ്സം ഇളകുന്നില്ല എന്ന് കണ്ടാലോ അതിൻ്റെ മേലെക്കൂടെ കയറിമറിഞ്ഞൊരു കാണാം അതുകൊണ്ട് നമ്മൾ ചോക്ക് കൊണ്ട് വരച്ച് അതിൻ്റെ വഴി അടയ്ക്കുമ്പോൾ താഴെ വരച്ചാൽ നമ്മൾ കാണുന്ന കാര്യമാണ് വാതിലിൻ്റെ മേലെക്കൂടെ കയറി കടന്നുകൊണ്ട് അവർ പുതിയ വഴി കണ്ടെത്തി അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പ്രവർത്തനം ആരംഭിക്കും അതായത് ഉറുമ്പിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠം എത്ര തന്നെ തടസ്സങ്ങളുണ്ടായാലും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മുടെ പരിശ്രമത്തെ ഒരിക്കലും ത്യജിക്കരുത് എന്ന് എട്ടുകാലിയുടെ കഥയും ഇതേ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു രാജാവ് തോറ്റിട്ട് ഇനി എനിക്ക് ജയിക്കാനാവില്ല എന്ന് വിചാരിച്ചു കൊണ്ട് ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ ഗുഹയില് ഒരു കാലി വല കെട്ടുന്നുണ്ടായിരുന്നു പോലും ഓരോ തവണ അത് പൊട്ടി വീഴുന്നു വീണ്ടും കയറുന്നു അങ്ങനെ പത്ത് ഇരുപത്തൊന്നിലധികം തവണ ആ എട്ട് കാലി ശ്രമിച്ചതെൻ്റെ കൂടുണ്ടാക്കിയപ്പോൾ സന്തോഷം കൊണ്ട് ശക്തിശാലിയായിട്ട് രാജാവ് പുറത്തു വന്നു പോലും കാലിക്ക് ഇരുപത്തൊന്ന് വട്ടം ജയിച്ചിട്ടാണ് ജയിച്ചതെങ്കിൽ എനിക്കും ജയിക്കാനാകും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു ഘടകവും ഇതുതന്നെയാണ് ഞാൻ ഒരു വട്ടം ശ്രമിച്ചു നോക്കി രണ്ട് വട്ടം ശ്രമിച്ചു നോക്കി എന്റെ കഴിവിൻ്റെ പരമാവധി നോക്കി നാല് വട്ടമായി അഞ്ച് വട്ടായി എന്നിട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ഓർത്തു നോക്കുക ഒരു വിശേഷ ബുദ്ധി ഇല്ലാത്ത നമുക്കൊക്കെ തന്നെ അതി എന്ന് തോന്നുന്ന ആ കുഞ്ഞു ഉറുമ്പിന് പോലും ഇത്രയും ബുദ്ധിയുണ്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നതായിട്ടുള്ള വിവേകമുണ്ട് ആ ശക്തി നമുക്കും ഉപയോഗിക്കാം എന്ത് തന്നെ സംഭവിച്ചാലും നിരന്തരമായിട്ട് പരിശ്രമം ഒഴിവാക്കാൻ ഒരാൾ തയ്യാറല്ലെങ്കിൽ അയാളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല അതുകൊണ്ട് ഒരിക്കലും മടുക്കരുത് നിരന്തരമായി മുന്നോട്ട് 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 മാത്രം ആ ശക്തിയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ആലോചിച്ച് നോക്കിയേ സ്വാതന്ത്ര്യം നേടിയ കഥ നോക്കിയാൽ ഒരിക്കൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച കാലു വെച്ചപ്പോൾ ഉടനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലല്ലോ വർഷങ്ങളുടെ പരിശ്രമം നിരവധി ആളുകളുടെ ജീവൻ ദാനം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ലോകത്തിലേത് കാര്യം നോക്കിയാലും നിരന്തര പരിശ്രമത്തിലൂടെ മാത്രം എല്ലാവരും വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ളൂ അതുകൊണ്ട് തോൽക്കാതെ മുന്നേറാൻ വേണ്ടി ഒരിക്കലും ആർക്കും തോറ്റിട്ടില്ല എന്ന് പറയുന്ന ആരെയും കാണില്ല തോൽക്കാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ് കാര്യത്തിൽ തോറ്റേക്കാം പരീക്ഷയിൽ തോറ്റേക്കാം ബിസിനസ്സിൽ നഷ്ടം വന്നേക്കാം സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായേക്കാം ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ഇതൊന്നും തന്നെ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങളാവരുത് നമ്മുടെ യാത്ര നിരന്തരം മുന്നോട്ടാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട നാളെ പ്രകാശമാനമായിരിക്കുന്ന ഒരു ഭാവി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇതൊരു നല്ല പാഠം നമ്മൾ ഉറുമ്പിൽ നിന്ന് പഠിക്കേണ്ടതാണ് അവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഉറുമ്പുകൾ എല്ലാം നേരത്തും തിരക്ക് പിടിച്ച് പണിയാ ചെയ്യുക എന്ന് പോലും നോക്കില്ല ഒരു വലിയ ഒരു വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടം കൂടി മുന്നോട്ട് പോകുന്നുണ്ടാവും തമാശ തോന്നു നിങ്ങളത് ചെയ്ത് നിന്നാൽ ചിലപ്പോൾ അവരുടെ മാളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ആ കയറ്റം കയറുന്നതിൽ ഇടക്കി വെച്ചിട്ട് ചിലപ്പോൾ അത് ഉരുണ്ട് താഴെ ഇടണ്ടാവും പിന്നെയും അത് വിട്ടുപോകല്ല ചെയ്യുക പിന്നെയും വരും അതിനെ കൊണ്ടുപോയി അവർ വേനൽക്കാലത്ത് വർഷക്കാലത്തേക്ക് വേണ്ട എല്ലാ ആഹാരവും എടുത്തു വെക്കുന്ന നല്ല സ്വഭാവക്കാര് ചിലർത്ഥം വേനൽക്കാലത്ത് അവർ വർഷത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു ഇന്നത്തെ വിവേകശാലികളായിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പ്രവർത്തിക്കാന് മനസ്സിലാക്കാന് എന്തെങ്കിലും ഉൾക്കൊള്ളാറുള്ളതായിരിക്കുന്ന ശക്തിയുള്ള കാലത്ത് ഇന്ന് ഞാൻ ആസ്വദിക്കട്ടെ നാളെ ഒരു വയസ്സാവുന്ന കാലത്ത് നാളെ ഒരു കഷ്ടകാലം വരും എന്നോർക്കാതെ അന്നാവാം ഈശ്വരനെ ഓർമ്മിക്കാൻ കാലം കഴിഞ്ഞിട്ട് വൃദ്ധനാവുമ്പോൾ ഈശ്വരനെ ഓർക്കാൻ പോവുക ഞാൻ പലപ്പോഴും പല ചെറുപ്പക്കാരും ആധ്യാത്മികമായ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ ലൈഫിൽ സ്പിരിച്വാലിറ്റിയും അതുപോലെ തന്നെ ഭൗതികതയും ആധ്യാത്മികതയും ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചെറുപ്പക്കാരെടുത്ത് എല്ലാ സീനിയർ സിറ്റിസൺസ് അല്ല എന്ന് പറഞ്ഞുകൂടാ ലോകത്തെല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായമായിരിക്കും ഇപ്പോഴാണോ മോനെ ഈ അധ്യാത്മികതയിലേക്ക് പോകുന്നത് അതിനൊക്കെ ഒരു കാലുണ്ട് വയസ്സാവട്ടെ വയസ്സാവും എന്നാര് കണ്ടു അതുകൊണ്ട് ജീവിതത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അസറ്റ് ഭൗതികമായിരിക്കുന്ന സമ്പത്തിനെ ശ്രദ്ധിക്കുകയും നോക്കുകയും എടുത്തു വയ്ക്കുകയും എല്ലാം വേണം ഞാൻ വേണ്ടെന്ന് ഒരിക്കലും പറയുന്ന ആളല്ല നമ്മുടെ ആന്തരികമായിരിക്കുന്ന ശക്തി ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് സൂര്യൻ്റെ നിഴല് പോലെ നമ്മുടെ ഉള്ള് സ്ട്രോങ് ആണെങ്കിൽ ഉള്ളു കാമാണെങ്കിൽ ഉള്ള് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും അതുകൊണ്ട് വയസ്സായിട്ട് മാത്രമാണ് മെഡിറ്റേഴ്സ് വയസ്സായിട്ട് മാത്രമാണ് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കേണ്ടത് വയസ്സായിട്ടാണ് സ്പിരിച്വാലിറ്റി എന്ന് കൊണ്ട് വിചാരിച്ചിരിക്കുന്നെങ്കിൽ വയസ്സാവുമ്പോഴത്തേക്കും ആരുടെയെങ്കിലും സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും അവിടെ മുന്നോട്ട് നീങ്ങാനുള്ള ശക്തി കൂടി ഉണ്ടാവില്ല അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി സ്പിരിറ്റ് ഇല്ലാത്ത ഒരാളില്ല സ്പിരിറ്റ് എന്ന് വെച്ചാൽ ആത്മ ആത്മ ഈ ശരീരത്തിൻ്റെ ഉള്ളിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കാനേ സാധ്യമല്ല അതുകൊണ്ട് ഞാൻ എന്നെ പവർഫുള്ളതായിരിക്കുന്ന ടെക്നിക്ക് അതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി അതുകൊണ്ട് നാളത്തെ കഷ്ടകാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് തന്നെ അവനവനെ ശക്തിശാലിയാക്കൂ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട് ലക്ഷ്മി ചഞ്ചലയാണെന്ന് പറയുക അത് ഇന്ന് വരും നാളെ ഒഴുകിയേക്കാം അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് കറൻസി എന്നാണ് കറൻസി എന്ന് വെച്ചാർത്ഥം ടു കറൻറ്റ് എന്നാണ് ഒഴുക്കൊരു പക്ഷേ ഇന്ന് നമ്മുടെ അടുത്തേക്കായിരിക്കാം നാളെ വേറെ എവിടേക്കെങ്കിലും ആയിരിക്കാം എന്ത് തന്നെ സംഭവിച്ചാലും ഏത് കയറ്ററക്കങ്ങളിലും ഒരുപോലെ നിലനിൽക്കാറുള്ളതായിരിക്കുന്ന അസെറ്റാണ് നമ്മുടെ ഇന്നർ പവേഴ്സ് അതുകൊണ്ട് നാളത്തെ വർഷത്തെ കണ്ടുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് ആഹാരം സ്വരൂപിക്കാം രണ്ട് രീതിയിലും സ്ഥൂലമായും സൂക്ഷ്മമായും ചിലർത്ഥം ഭൗതികമായിരിക്കുന്ന ശക്തിയും ആരോഗ്യമുള്ള സമയത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി സന്തോഷിക്കാൻ വേണ്ടി ഇതല്ലേ കാലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാതെ നല്ല ആരോഗ്യമുള്ള സമയം നമ്മുടെ യുവാവസ്ഥ ശരീരത്തിൻ്റെ ഹെൽത്ത് നാളേക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഭഗവാൻ തന്നിരിക്കുന്നത് ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നാളത്തെ വർഷക്കാലത്തിന് വേണ്ടി ഇന്ന് തന്നെ നമ്മുടെ സമ്പത്ത് സ്വരൂപിച്ച് വയ്ക്കാം മറ്റൊന്ന് നാളെ വർഷക്കാലത്ത് കഴിയേണ്ടി വന്നാൽ അതും ഉറുമ്പിൽ നിന്ന് പഠിക്കാവുന്ന നല്ലൊരു കാലമാണ് ഉറുമ്പ് വർഷക്കാലത്ത് കൂട്ടം കൂടി അകത്തിരുന്നു കൊണ്ട് അവരെ സംഭരിച്ച സ്വത്ത് കഴിക്കുകയാണ് പുറമെ വെയിലുണ്ടോ എന്ന് എത്തി നോക്കിക്കൊണ്ട് അകത്ത് തണുപ്പിൽ വെറുങ്ങലിച്ചിരിക്കുമ്പോൾ ആ തണുപ്പിനെ ഓർത്ത് വിഷമിക്കുകയല്ല ചെയ്യുന്നത് നാളത്തെ വെയിലിനെ വേണ്ടി കാത്തിരിക്കുകയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു താഴ്ച സംഭവിക്കുമ്പോൾ ബിസിനസ് ലോസ് ആയിരിക്കാം ഹെൽത്ത് പ്രോബ്ലം ആയിരിക്കാം റിലേഷനിൽ എന്തെങ്കിലും തകർച്ചയായിരിക്കാം ഏത് രീതിയിലുള്ളതായിരിക്കുന്ന വിൻ്റർ നമ്മുടെ ലൈഫിലേക്ക് വന്നാലും അവിടെ തണുത്ത് വെറുങ്ങിക്കാതെ ദുഃഖത്തിൽ ഖനീഭവിക്കാതെ നാളത്തെ വേനലിനെ കണ്ടുകൊണ്ട് നാളത്തെ നല്ല ദിവസത്തെ കണ്ടുകൊണ്ട് ഇന്ന് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ നാളത്തെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ബെസ്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ ഉറുമ്പിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ഉറുമ്പ് എത്ര ഫുഡാണ് സ്വരൂപിച്ച് വയ്ക്കുന്നതിന് കണക്കൊന്നുമില്ല ഈ ഒരു കുഞ്ഞൻ ഉറുമ്പ് അത് എത്ര തിന്നും എൻ്റെ ആഹാരമായി മിണ്ടാതിരിക്കട്ടെ എന്നല്ല എല്ലാവരും കൂടെ കൂട്ടായ പരിശ്രമത്തിലൂടെ എത്ര സാധിക്കുമോ അത്രയ്ക്ക് എന്നാണ് ഉറുമ്പിൻ്റെ പോളിസി ഇതാണ് നമുക്കും വേണ്ടത് ഒരു പക്ഷേ നമ്മുടെ കാലിബർ അനുസരിച്ച് മറ്റുള്ളവർ ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും നോക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അവിടെ ഒരിക്കലും നിങ്ങൾക്ക് ഈശ്വരൻ്റെ മുന്നിൽ നിങ്ങൾക്കുള്ളതായിട്ടുള്ള ഉത്തരായില്ല ഭഗവാൻ്റെ കോടതി ചോദിക്കും നീ നിൻ്റെ എഫിഷ്യൻസിയുടെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ മറ്റുള്ളവരെക്കാൾ നന്നായിരുന്നു എന്നതൊരിക്കലും ഇനി ഒരു ജന്മം ഇത്രമാത്രം ബ്ലസ്ഡ് ആവുന്നതിൻ്റെ ആധാരമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സിലൂടെ നിങ്ങളുടെ എനർജീനെ നിങ്ങളുടെ സമ്പത്തിന് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരെക്കാൾ ഞാൻ നന്നായി ചെയ്തു എന്നത് ഉത്തരല്ല തിരിച്ചു ചോദിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തോ എനിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്ത് കഴിഞ്ഞോ എന്നാൽ മറ്റൊരാൾ എന്നേക്കാൾ മുന്നോട്ട് ഓടിയാലും കുഴപ്പമില്ല ഐ ആം സാറ്റിസ്ഫൈഡ് അതുകൊണ്ട് എത്ര ഞാൻ അധ്വാനിക്കണം എത്ര ഞാൻ പരിശ്രമിക്കണം എത്ര ഞാൻ സമയം ഉപയോഗിക്കണം ഇതിൻ്റെയൊക്കെ ഉത്തരം ആവുന്നതിൻ്റെ മാക്സിമം ഈ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ ഉറുമ്പ് വേനൽക്കാലത്തിൽ സുഖമായി പുറത്തിറങ്ങും പോലെ आए। ും നമ്മുടെ ജീവിതത്തിൽ നല്ല നാളിൽ അധ്വാനിക്കാൻ വേണ്ടിയും മോശം കാലം വരുമ്പോൾ സന്തോഷിക്കാൻ വേണ്ടിയുള്ള ദിവസങ്ങളെ കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി